നമസ്കാരം സ്വാമിജി. നമ്മൾ ഒരു സമഗ്രമായ ഒരു അതിർത്തികളില്ലാത്ത വിവിധ വിഭാഗങ്ങളോ ഉപവിഭാഗങ്ങളോ ഇല്ലാത്ത അവർക്കൊക്കെ സ്വീകാര്യമാകത്തക്ക രീതിയിലുള്ള ഒരു ദർശനം, ആ ദർശനത്തിൻ്റെ സാധ്യത, അത് നമ്മുടെ ഒരു പുതിയ അനുഭവമല്ല, ഉണ്ടായിരുന്നതാണ് എന്നു കൂടി സൂചിപ്പിച്ചു. ഞാൻ അതിനിടയിലൊന്ന് ചോദിച്ചോട്ടെ സ്വാമിജി, ഈ ഔട്ട്സോഴ്സിങ്ങിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ ഈ നമ്മുടെ ഈ ഭക്ഷണത്തിൻ്റെയും ഈ ആരോഗ്യ രംഗത്തുമുള്ള ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഒരു സാധ്യത കുറച്ചും കൂടി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും ചോദിച്ചത് വളരെ നന്നായി. നമ്മളിതെല്ലാം പറയുമ്പോൾ നമ്മളിൽ ഈ പരിണാമം വരുത്തിയിരിക്കുന്നത് നമ്മൾ വളരെ ചിന്തിച്ചാൽ ഭക്ഷണത്തിൻ്റെ സാംസ്കാരിക തലത്തിൽ വന്നൊരു പരിണാമമാണ്. ഇന്നിപ്പോ ഏതൊരു തപസ്സിയും ഉൾപ്പെടെ നമ്മൾ അറിയപ്പെടുന്ന തപസ്വികളാണെന്നൊക്കെ ലോകം അറിയിപ്പിക്കുന്ന ആളുകൾ ഉൾപ്പെടെ യാത്ര ചെയ്തുകൊണ്ടായിരിക്കും. ഒരു ദിവസം എത്രയോ കിലോമീറ്ററുകളാണ് ഇവരെല്ലാം യാത്ര ചെയ്യുന്നത്. വ്യവസ്ഥാപിതമായ ഒരു ഭക്ഷണ രീതി അവന്റെ പാരമ്പര്യത്തിനുതകുമാറ് ഒരാൾക്ക് ഇന്ന് കഴിക്കാൻ പറ്റില്ല. ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ രീതി എന്നൊരു ഭക്ഷണം ഇന്ന് പരസ്യപ്പലകയിലല്ലാതെ സത്യത്തിലില്ല. ഒരു സമ്മിശ്ര ഭക്ഷണമായിരുന്നു. ഇന്നലെ വരെയുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഇന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു സാമ്പത്തിക മേഖലയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സമൂഹത്തെ എടുത്താൽ അവരുടെ ജാതി ഏതുവാകട്ടെ, മതം ഏതുവാകട്ടെ, വർഗം ഏതുവാകട്ടെ, ഒരു വിവാഹമോ ഒരു ജന്മദിനാഘോഷമോ ഒരു ആധ്യാത്മിക അന്തരയോഗമോ ഒരു മീറ്റിങ്ങോ എന്തുമായിക്കൊള്ളട്ടെ, അത് നടക്കുന്നിടത്തെല്ലാം ഇന്ന് ഭക്ഷണം ഉണ്ടാക്കാനുള്ളത് കോൺട്രാക്റ്റ് കൊടുക്കുകയായിരുന്നു. നമ്മുടെ പ്രമുഖങ്ങളായ സപ്താഹങ്ങൾ, നമ്മുടെ പ്രമുഖങ്ങളായ അന്തരയോഗങ്ങൾ, സന്യാസി സമ്മേളനങ്ങൾ, പുരോഹിത സമ്മേളനങ്ങൾ, രാഷ്ട്രീയ സമ്മേളനങ്ങൾ, ഇവയൊക്കെ വരുമ്പോൾ വളരെ വില കൂടിയ ഒരു ഭക്ഷണത്തിന് വേണ്ടി ദാഹിക്കുന്നു ജനമെന്ന തോന്നലാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു പഴയ കാലത്തെ ഒരു തുടർച്ചയായത് സത്യം. അങ്ങനെ പറയാൻ കാരണം, പഴയ കാലത്ത് അവനവൻ തന്നെ ഉൽപ്പാദിപ്പിച്ച് അവനവൻ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ ഒരു ശീലമുണ്ട്. ലളിതമായ അവനവന് താങ്ങാൻ പറ്റുന്ന അവനവൻ്റെ പ്രായത്തിനിണങ്ങുന്ന ആ ജീവിക്കുന്ന കാല അവസ്ഥയ്ക്ക് യോജിക്കുന്ന ഋതുവിന് പര്യാപ്തമായ അധികം അന്യരെ ബുദ്ധിമുട്ടിക്കാത്ത ഒരു ഭക്ഷണം. തീർച്ചയായും ഇതിനെ നിത്യഭക്ഷണം എന്ന് പറയുന്നത്. നിത്യഭക്ഷണം എന്നത് വിശേഷ അവസരങ്ങളിലെ ഭക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന്. അതെ, അത് നിത്യവും ജീവൻ നിലനിൽക്കാൻ കഴിക്കുന്നതാണ്. അവിടെ അതിൻ്റെ രുചി വിശപ്പ് മാത്രം. ലോകമെമ്പാടും ഇന്നും തൊഴിൽ മേഖലയോട് ഉത്തരവാദിത്വമുള്ളവൻ എന്തെങ്കിലും വിശപ്പടക്കാൻ ലളിതമായി വാങ്ങിച്ച് കഴിച്ച് ക്ഷണനേരം കൊണ്ട് ഭുജിച്ച് തൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് മടങ്ങാൻ ഇഷ്ടപ്പെട്ടു പോകുന്നവരാണ്. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ ജനങ്ങൾ മുഴുവൻ ഈ ഉത്തരവാദിത്വ ബോധമുള്ളവരും കൃത്യതയുള്ളവരും വിശപ്പ് ആവശ്യപ്പെടുമ്പോൾ മാത്രം അന്നം കഴിക്കുന്നവരും അത് ലളിതമായിരിക്കണം എങ്കിലേ പറ്റൂ എന്ന് തീരുമാനമുള്ളവരും ഒക്കെ ആയിരുന്നു.
അപ്പോൾ അവർക്ക് വിശേഷ അവസരങ്ങളിലാണ് ഒന്നിച്ചു കൂടാനും വിഭവ സമൃദ്ധമായി കഴിക്കുവാനുമുള്ള ചാൻസ് ലഭിച്ചിരുന്നത്. ചിലപ്പോൾ ഒരു വർഷത്തിൽ ഒരു ദിവസമോ വല്ലതും വല്ല ഓണമെന്നോ വല്ലതും ഒക്കെ പറഞ്ഞ് കിട്ടിയേക്കും. അതെ, ഒരു ദേശത്ത് ഓണം വിശേഷമാണെങ്കിൽ വേറൊരിടത്ത് തിരുവാതിര ആയിരിക്കും, മറ്റൊരു സ്ഥലത്ത് ഹോളി ആയിരിക്കും, വേറൊരു ദേശത്ത് ക്രിസ്മസ് ആയിരിക്കും, മറ്റൊരിടത്ത് ശിവരാത്രി ആയിരിക്കും. അതെ, ഒരേ ദേശത്ത് തന്നെ വ്യത്യസ്തങ്ങളായി വിശേഷങ്ങൾ വ്യത്യസ്ത വിഭാഗങ്ങളുടെ ഇടയിൽ വിശേഷമായി നിലനിൽക്കുമ്പോൾ അന്യരുടെ വിശേഷ ദിവസങ്ങളെ തനിക്ക് വിശേഷമായി കണ്ട് ആഘോഷിക്കുവാൻ പണം ചെലവാക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. മനസ്സിലായി സ്വാമിജി, മനസ്സിലായി. കല്യാണം, അടിയന്തിരം മുതലായ വിശേഷാവസരങ്ങളിലും ഇതുപോലെ തന്നെയായിരുന്നു. അവിടെയുള്ളവർ ചേർന്ന് അന്ന് പാചകത്തിന് മാത്രമായി ശ്രമിച്ച് അവധിയെടുത്ത് മറ്റ് പണിക്കൊന്നും പോകാതെ രാവിലെ മുതൽ കൂട്ടായി പ്രയത്നിച്ച് കൂട്ടായി ഉണ്ടാക്കി എല്ലാവർക്കും വിളമ്പിക്കൊടുത്ത് കഴിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു അന്നുണ്ടായിരുന്നു. ഇന്നതെല്ലാം മാറി. അതെ, ഇന്ന് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും വിശേഷമാണ്. അതെ, അതുകൊണ്ട് എല്ലാ ദിവസവും വിശേഷമാണ്. വിശേഷം അത് അതിനോടുള്ള ഭയമോ ഭക്തിയോ കൊണ്ടല്ല, കച്ചവടത്തിലുള്ള താല്പര്യവും അഡ്ജസ്റ്റ്മെന്റും കൊണ്ടാണ്. പിരിവ് കൊടുക്കുമ്പോഴും അത് ആഘോഷിക്കണമെന്ന് അന്യരെ പ്രേരിപ്പിക്കുമ്പോഴും എല്ലാം ജനം സാർവലൗകികമായി വികസിച്ചതിൻ്റെ ഫലമൊന്നുമല്ല, അതിന് തുരങ്കം വെക്കുന്ന എല്ലാ ബുദ്ധികളും ആന്തരികമായി നിലനിൽക്കുമ്പോഴും തങ്ങളുടെ കച്ചവടത്തിന് അത് അനിവാര്യമാണെന്ന തോന്നലുകൊണ്ട് വന്ന ഒരു പരിണാമമായത്. പക്ഷെ ഈ പരിണാമത്തിന് വിധേയനാകുന്നവൻ പരിണമിച്ച് നിൽക്കുമ്പോൾ ജനിക്കുന്ന കുഞ്ഞ് പരിണമിച്ചതാണ്. അതാണ് ഇവനുള്ള ശിക്ഷ. മതങ്ങൾ പരാജയപ്പെടുന്നത് തന്തമാരും തള്ളമാരും അഡ്ജസ്റ്റ്മെന്റിൽ നിന്നപ്പോൾ ഉണ്ടായ കുഞ്ഞ് അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ ഇവൻ എതിർക്കുകയും ആന്തരികമായി എതിർക്കുകയും ഉള്ളിൽ സ്നേഹിക്കുകയും ചെയ്യുന്നതിനെ സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് പരിണമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പരിണാമം. ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല. ഇപ്പൊ മനസ്സിലായി സ്വാമിജി. മുതലാളിത്തത്തെ എതിർക്കുന്ന ഒരു തൊഴിലാളി നേതാവിന്റെ പുത്രൻ മുതലാളിത്ത വഴിയിലേക്ക് പോവുക എന്നുള്ളത് സ്വാഭാവിക പരിണാമമായതുകൊണ്ട്. അതെ, പോയില്ലെങ്കിലും മുതലാളിത്ത സ്വപ്നങ്ങൾ പങ്കുവെക്കുന്നവനായി എത്തിയിരുന്നാലും തീരുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. തൻ്റെ പുത്രനെ, തൻ്റെ ബീജത്തിൽ താൻ ആരാധിക്കുന്നതിൽ നിന്നുണ്ടാകുന്ന പുത്രനെ പരിണമിപ്പിക്കാൻ പറ്റാത്ത ഒരു ഐതിഹാസികത ജനത്തെ പരിണമിപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ മൗഢ്യം ലോകത്ത് വേറൊന്നില്ല. തീർച്ചയായും ഒരു മതത്തിൻ്റെ ദർശന സവിശേഷതയിൽ വിശ്വസിക്കുന്ന ഒരു മതാനുയായിക്ക് അവൻ കണ്ടെത്തിയ സത്യത്തിൻ്റെ ഈടുവയ്പ് അവൻ്റെ പുത്രനിലേക്ക് പങ്കുവച്ചു കൊടുക്കുമ്പോൾ കാൽവഴുതുന്നുവെങ്കിൽ അവൻ വിശ്വസിക്കാത്തൊരു ദർശനമാണതെന്നുള്ളത് തീർച്ചയാണ്. കോശങ്ങൾ അറിയാതെയുള്ള ഇത് ജനിതകപരമായൊരു പഠനം മനഃശാസ്ത്രപരമായി ചേർത്ത് നോക്കുമ്പോൾ വളരെ വലുതാണ്. ഇങ്ങനെ വരുമ്പോഴാണ് ഇന്ന് സാർവലൗകികമായ ആഘോഷങ്ങളുടെയും നിത്യമായി രണ്ട് തവണയെങ്കിലും ഒരു ദിവസത്തിൻ്റെ രണ്ട് പ്രാവശ്യമെങ്കിലും ഒരാൾ ഒരു ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടായിരിക്കുന്നത് ത്രിസന്ധ്യകളിലുമുള്ള സാധന പോലെ. അത്രയും ഭക്ഷണമായി ഇന്ന് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാ ദേശത്തുമുള്ള ഭക്ഷണങ്ങളുടെ ഒരു സങ്കരമാണ്. ഇത് എല്ലാ ദേശത്തും ഇപ്പോ ഉള്ളതാണ്. എല്ലാ പ്രസ്ഥാനങ്ങളുടെയും മീറ്റിങ്ങുകളിലും എല്ലാ ആധ്യാത്മിക തലങ്ങളിലും എല്ലാ കല്യാണങ്ങളിലും അടിയന്തരങ്ങളിലും എല്ലാം ഈ കോൺട്രാക്റ്റ് കൊടുത്ത് കുറേ ആളുകൾ വന്ന് ജൈനഭക്ഷണം, സസ്യഭക്ഷണം, പ്രകൃതി ഭോജനം, മാംസഭക്ഷണം,
മിശ്ര ഭക്ഷണം ഒക്കെ പ്രത്യേകമൊക്കെ ഉണ്ടാക്കി വെച്ച് എടുത്ത് ഇഷ്ടം പോലെ കഴിക്കൂ എന്ന് പറയുന്ന ഒരവസ്ഥയിലായിരുന്നു നിൽക്കുന്നത്. അതെ, ഇതിൽ നിന്ന് ഒന്ന് മാത്രം കഴിച്ച് തൃപ്തരാകുന്നവർ, രണ്ടിൽ നിന്ന് എടുത്ത് കഴിച്ച് തൃപ്തരാകുന്നവർ, എല്ലാം കൂടി എടുത്ത് കഴിച്ച് തൃപ്തരാകുന്നവരൊക്കെ ഇന്ന് ലോകത്തുണ്ട്. അതെ, ഈ ഔട്ട്സോഴ്സിങ് അവന്റെ സാമാന്യ വിജ്ഞാനത്തെ ഭക്ഷണത്തിലൂടെ ബാധിക്കുന്നുണ്ടോ എന്ന് പഠിക്കുക പോലും നമ്മൾ ചെയ്യുന്നില്ല. അവൻ്റെ മേധയെ, അവൻ്റെ സ്മൃതിയെ, അവൻ്റെ ധൃതിയെ, അവൻ്റെ ബുദ്ധിയെ നമുക്കൊന്നറിയാം. വിധേയമാകാത്ത പലതിനും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയോ മദ്യപിക്കുകയോ ചെയ്താൽ വിധേയമാകുമെന്നൊരു സത്യം നമുക്കെല്ലാം അറിയാം. നമ്മളൊരാളെ വിളിച്ച് ക്യാൻറ്റീനിലേക്ക് കൊണ്ടുപോയി ഭക്ഷണവും കഴിപ്പിച്ചിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് ഒപ്പിടാൻ പറ്റില്ലാത്ത ഫയൽ ഒപ്പിടുക എന്നുള്ള കാര്യം അങ്ങക്കും എനിക്കും അറിയാം. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 100,000 രൂപ കൊടുക്കുന്ന സ്ഥലത്ത് ഒരു ബോട്ടിൽ കൊണ്ട് കാര്യം സാധിക്കും. ബോട്ടിൽ കൊണ്ട് കാര്യം നടക്കും. ഇവന്റെ കോശത്തെ ഇത്ര പെട്ടെന്ന് പരിണമിപ്പിക്കുവാൻ ഒന്നിച്ചിരുന്നുള്ള ഭക്ഷണത്തിന് കഴിവുണ്ട് എങ്കിൽ സാർവലൗകികമായ പരിണാമത്തിൽ മനുഷ്യനെ ബൗദ്ധിക സർജനത്തിൻ്റെ ഔന്നത്യത്തിൽ എത്തിക്കുവാൻ അന്നം സഹായകമാകേണ്ടതാണ്. ആരോഗ്യത്തിന്, ഉത്തമമായൊരു പരമ്പരയ്ക്ക്, വരും ലോകം സ്നേഹാദരങ്ങളോടെയുള്ളതായിത്തീരുന്നതിന് എല്ലാം സർവോത്തമമായൊരു ഭക്ഷണ രീതി ഇവിടെ അനിവാര്യമാണ്. അവിടെയാണ് ഭക്ഷണത്തിൻ്റെ ഔട്ട്സോഴ്സിങ് ശ്രദ്ധേയമായ പഠനങ്ങൾക്ക് വിധേയമാക്കണമെന്ന് മുമ്പ് നമ്മൾ പറഞ്ഞത്. തീർച്ചയായും ഈ നിയമങ്ങളും കാര്യങ്ങളുമൊക്കെ വരുമ്പോൾ അതിനുള്ളൊരു ഉൾക്കാഴ്ച ജനതയ്ക്ക് ലഭിക്കണമെങ്കിൽ ഭക്ഷണം വളരെ പ്രധാനം. ഭക്ഷണത്തിൽ കഴിക്കുന്ന ആഹാരം കൊണ്ട് നിൽക്കരുത്. കണ്ണുകൊണ്ട് കാണുന്നതൊരു ഭക്ഷണമാണ്. ഒട്ടു വളരെ മാറ്റങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുത്തുന്നതാണ് നമ്മുടെ ഓരോ കാഴ്ചയും. പരസ്യങ്ങൾ ഒരെണ്ണം കണ്ടു കഴിയുമ്പോൾ അതുവരെ നമ്മൾ വിശ്വസിച്ചു പോകുന്നുള്ള അറിവിനകത്തേക്ക് വെറും ഒരു പരസ്യം പോലും എങ്ങനെ കടന്നു ചെല്ലുന്നു, അതെങ്ങനെ നമ്മുടെ സങ്കല്പങ്ങളെ മാറ്റിമറിക്കുന്നു, അതെങ്ങനെ നമ്മുടെ ജീവിത ചക്രവാളത്തെ തന്നെ ഗ്രസിക്കുന്നു, അത് നമ്മുടെ വരവ് ചെലവുകളുടെ താളം എങ്ങനെ തെറ്റിക്കുന്നു, അതെങ്ങനെ നമ്മെ കടക്കണിയിലെത്തിക്കുന്നു, ആത്മഹത്യയിലേക്ക് നയിക്കുന്നു. അപ്പോ പരസ്യമായി കാണുന്ന ചില കാഴ്ചകൾ ശ്രദ്ധിച്ചു നോക്കിയതറിയാം. മനസ്സിലായി സ്വാമിജി. നമുക്കൊരു SMS വരുമ്പോൾ അതിലെ വചനങ്ങളാണ് നമ്മെ അതിലേക്ക് ആകർഷിക്കുന്നതും ഇല്ലാത്ത പണം ഉണ്ടാക്കുന്നതും. അവിടുന്ന് അയക്കുന്നവർ നമുക്ക് ഇല്ലാത്തതാണ് നമ്മൾ ഈ എടുത്തു വയ്ക്കുന്നതെന്നും അറിഞ്ഞിട്ടല്ല, അവരുടെ ആവശ്യം ഈ പണമാണ് നമ്മളോ ആത്മഹത്യയിലേക്കാണ് നയിക്കുന്നത്. അപ്പം മൂല്യച്യുതിയെക്കുറിച്ച് കുറേ ബുദ്ധിജീവികൾ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. ഇല്ല. അപ്പോൾ ഈ പരസ്യത്തെ നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ്. ഒരു പരസ്യത്തിന് ഒരു സിനിമാ നടനോ ഒരു സന്യാസിയോ ആരെങ്കിലും ഒക്കെ നിന്നുകൊടുത്താൽ അയാൾക്ക് കിട്ടുന്ന ലക്ഷങ്ങളാണ്. അത് ഇയാളുടെ വാക്കുകളെ വിശ്വസിച്ച് പോകുന്നവന്റെ ആത്മഹത്യക്കാണ് ഇടയാക്കുന്നതെങ്കിൽ അത് ഈ കാലഘട്ടത്തില്
തീരെ പറ്റാത്തൊരു ചൂഷണത്തിന്റെ ലോകമാണ്. ഈ പരസ്യം നിന്ന ആൾക്ക് അതിന്റെ ഉത്തരവാദിത്വം സൂക്ഷ്മതലത്തിലുണ്ടാവോ സ്വാമിജി? തീർച്ചയായും ഉണ്ടല്ലോ. ഇവൻ ഈ കാശ് മേടിച്ചു കൊണ്ടുപോയി കൊടുത്ത് ഇവന്റെ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ അപ്പുറത്ത് ഇവ മേടിച്ച കാശിന്റെ ഒരു അംശം മറ്റവൻ ഉണ്ടാക്കിയ ലാഭത്തിന്റെ ഒരു അംശമാണ്. അവന്റെ ലാഭം ഈ ആത്മഹത്യ ചെയ്തവന്റെ വേദനയിൽ കൂർന്നതാണ്. അവന്റെയും ഇവന്റെയും കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ അവൻ തൂങ്ങിക്കിടന്ന പെടലിയൊടിഞ്ഞു കിടന്നതുപോലൊരു കുഞ്ഞിനെയാണ് ജനിപ്പിക്കുന്നതെങ്കിൽ മനസ്സിലായി സ്വാമിജി. മൂല്യത്തിന്റെ നിർണയം ഇന്ന് നിർവഹിക്കേണ്ടത് വേറെ രീതിയിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സാർവലൗകികമായ ഒരു മൂല്യ നിർണയം ഇന്ന് ആവശ്യമാണ്. മനസ്സിലായി സ്വാമിജി. എന്റെ അറിവ് ശരിയാണെങ്കിൽ മലയാളത്തിലെ ഒരു സിനിമാ നടൻ പരസ്യങ്ങൾക്ക് ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പേര് ഞാൻ പറയുന്നത് ഉചിതമല്ല. അതെ സ്വാമിജി. ഇന്നുവരെ ഒരു പരസ്യത്തിൽ പോലും അയാളെ കണ്ടിട്ടില്ല. നിങ്ങളൊക്കെ ചോദിക്കേണ്ടതാണ്, എന്താണ് നിങ്ങൾ പരസ്യത്തിന് പങ്കുവയ്ക്കാത്തത്? എന്റെ മൂല്യബോധമാണെന്ന് അയാളെ ഞാൻ ഉത്തരം പറഞ്ഞാൽ അത് വലിയൊരു മാതൃകയാണ്. ശരിയാണ് സ്വാമിജി. ലോകം അതറിയേണ്ടതാണ്. അത്രയും ഒരു നന്മയുടെ ഒരു വഴിയിൽ ചിന്തിക്കുന്ന ഒരു ആൾ. കേരളീയർ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ്. വളരെ കാലം ആ രംഗത്ത് പിടിച്ചതെന്നാണ്, ഇപ്പോഴും രംഗത്തുള്ളതാണ്. സീരിയലിലും ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് സംശയം. അദ്ദേഹത്തെ പരസ്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണാത്ത എവിടെയെങ്കിലും പരസ്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, അതുകൊണ്ടാണ് ഞാൻ പേര് പറയാം. മനസ്സിലായി. ബാക്കി മിക്കവാറും ആളുകളെല്ലാം കണ്ടിട്ടുണ്ട്. ഏത് സാധനവും ജനങ്ങളെ കൊണ്ട് മേടിപ്പിക്കുമ്പോൾ അവന്റെ വേദന ആ രംഗത്തിരിക്കുമ്പോൾ ആലോചിക്കേണ്ടതാണ്. അപ്പൊ കണ്ണ്, ചെവി, മൂക്ക്, തൊക്ക് ഇവയ്ക്ക് വിഷയമായി വരുന്ന ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും അതാത് ഇന്ദ്രിയങ്ങൾ വഴി അതാത് ഇന്ദ്രിയ ദേവതകൾ അശിച്ച് നമ്മിലെത്തുന്ന വലിയൊരു ആഹാരവും നമ്മുടെ കോശങ്ങളെയും നമ്മുടെ ആന്തരിക ഘടനകളെയും ഒക്കെ പരിണമിപ്പിക്കുന്നതോ? അതിനൊരു സാർവലൗകിക രീതി ആവശ്യമാണ്. ഇന്ത്യയിലുള്ളതുപോലെ വഴിയരികിൽ ഇത്രയധികം പരസ്യങ്ങൾ മസ്കറ്റിലും ദുബൈയിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഉണ്ടോ നോക്കണ്ട. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ക്ഷേത്രങ്ങളിലും ആരാധനാ കേന്ദ്രങ്ങളിലും വച്ചിരിക്കുന്ന പരസ്യ പലകകൾക്ക് സമാനമായ പരസ്യങ്ങൾ ആ രാജ്യങ്ങളിലുണ്ടോ എന്ന് നോക്കേണ്ടതാണ്. പഠിച്ചു നോക്കേണ്ടതാണ്. കാലവികാസത്തിനൊപ്പം ഇത്രയധികം പരസ്യങ്ങളോടുകൂടി ഇത്രയധികം തുറന്നു വയ്ക്കുന്ന ആഹാരങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ കഴിക്കാതെ കണ്ടുകൊണ്ടു പോകുന്നവനിൽ വരുന്ന പരിണാമങ്ങൾ, വഴിയരികിൽ നിന്ന് അത് മേടിച്ച് ഭാഗികമായി കഴിച്ചിട്ട് പോകുന്നവനിൽ വരുന്ന മാറ്റങ്ങൾ, അവൻ കഴിച്ചതിന്റെ ബാക്കി ആ വഴിയരികിലേക്ക് വലിച്ചെറിയുമ്പോഴുണ്ടാകുന്ന അന്യർക്കുണ്ടാകുന്ന ഉപദ്രവത്തിന്റെ ലോകങ്ങൾ, ഇവയെല്ലാം ചേർത്ത് വച്ച് ഭക്ഷണത്തിന്റെ ഔട്ട്സോഴ്സിംഗ്, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വേസ്റ്റാക്കി കളയുന്ന ഭക്ഷണം ലോഡ് കണക്കിനാണ് വേസ്റ്റ് നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. കാരണം അവിടെ പലപ്പോഴും ക്യാൻറ്റീൻ ഫ്രീ ആണ്. ഒരുപക്ഷെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ചിലതെങ്കിലും, പേരെടുത്ത് പറയുന്നത് ഉചിതമല്ല, ശരിയാണ് സ്വാമിജി, എന്നിരുന്നാലും ഒരു 10 കൊല്ലം മുമ്പുള്ള FACTയും മറ്റും എത്ര ഭക്ഷണമാണ് ഓരോ ദിവസവും വേസ്റ്റ് ആക്കിയത്. ഇന്ത്യയിൽ ഇന്നും ബിലോ പോവർട്ടി ലൈൻ BPL ആളുകൾ ഉണ്ടായിരിക്കുമ്പോഴാണ് സമ്പന്നതയിൽ സുഭിക്ഷതയിൽ ഇത്രയധികം ഭക്ഷണ വസ്തുക്കളെ വേസ്റ്റ് ആക്കിയത്.
മനസ്സുകൾ ഉളവാക്കുന്ന ഒരു ദാരിദ്ര്യം ആ സന്തതി പരമ്പരകളെ ബാധിക്കാതെ പോകുമെന്ന് കരുതുന്നുണ്ടോ? മനസ്സിലായി സ്വാമിജി. ഇവിടെയൊക്കെയാണ് മാതൃകാപരമായ ഒരു നിയമനിർമ്മാണത്തിൻ്റെ മാതൃകാപരമായ ഒരു ജീവിതക്രമത്തിൻ്റെ സ്വരൂപാവസ്ഥിതമായ ഒരു അച്ചടക്കത്തിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. മനസ്സിലായി സ്വാമിജി. നമ്മൾ ഇത്രയൊക്കെ താഴത്തെ ശ്രേണിയിൽ ആളുകൾ കിടക്കുമ്പോഴാണ് നമ്മുടെ ആധ്യാത്മിക സംരംഭകർ പലപ്പോഴും ആധ്യാത്മിക രംഗങ്ങളിൽ വൻതുകയ്ക്ക് ലക്ഷക്കണക്കിന് തുകയ്ക്ക് കോൺട്രാക്ട് കൊടുത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഒട്ടു വളരെയാണ് വേസ്റ്റ് ആക്കുന്നത്. മനസ്സിലായി സ്വാമിജി. ഇതെല്ലാം ഭക്ഷണത്തിൽ ഔട്ട്സോഴ്സിങ് വന്നതുകൊണ്ടാണ്. ഒന്ന് ഉണ്ടാക്കുന്നത് വേറൊരു കൂട്ടർ, കോൺട്രാക്ട് കൊടുത്തിരിക്കുന്ന മറ്റൊരു സെറ്റ്, ഇതിൻ്റെ വിഭവങ്ങൾ സമാഹരിക്കുന്നത് വേറൊരു കൂട്ടർ. മനസ്സിലായി സ്വാമിജി. ആർക്കും ഒന്നിനോടും പ്രതിബദ്ധതയില്ലാത്ത ജീവിതം. തങ്ങൾ തന്നെ അധ്വാനിക്കുകയും തങ്ങൾ തന്നെ ഉണ്ടാക്കുകയും കൂട്ടായിരുന്നു ഉണ്ടാക്കുകയും കൂട്ടായി കഴിക്കാൻ ഒരുങ്ങുകയും ചെയ്യുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ പണ്ട് ഉണ്ടാക്കിയിരുന്നില്ല. ഒരു ലോകത്തും. മനസ്സിലായി സ്വാമിജി. അപ്പൊ ഔട്ട്സോഴ്സിങ് വന്നപ്പോഴാണ് ഭക്ഷണത്തിന്റെ ഈ ഗതികേടുകൾ വന്നിരിക്കുന്നത്. വിദ്യാഭ്യാസം അതിനേക്കാൾ ഗതികേടിലാണ്. സാമൂഹിക ഘടനകൾ അതിനേക്കാൾ വൈകൃതങ്ങളിലാണ്. ഒട്ടെല്ലാ രംഗങ്ങളിലും ഇന്ന് ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഈ ഒരു തലം വിപുലമായി വന്നിരിക്കുന്നു. ചെലവേറുന്നു, ജീവിതം ദുസ്സഹമാകുന്നു. ഇതിനനുഗുണമായൊരു മൂല്യത്തെ സഹജമായ ഭാവനകളോടുകൂടി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. മനസ്സിലായി സ്വാമിജി. കൃഷിയെ സംബന്ധിച്ച്, വ്യവസായത്തെ സംബന്ധിച്ച് എല്ലാം ഇന്ന് ലോകം ആവശ്യപ്പെടുന്നുണ്ട്. അതെ. അങ്ങനൊരു മൂല്യബോധം ആവശ്യമായ ഒരു യുവ സംസ്കൃതി ലോകത്തുണ്ടെന്നായിരിക്കും തോന്നുന്നത്.